ഇന്നിപ്പോൾ നമ്മളൊരു ചക്ക ഐസ്ക്രീം ആണ് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ അതിന് മെയിനായിട്ട് ആവശ്യമുള്ളത് ചക്കയാണ്. ഇത് ഞാനിപ്പോൾ ഇന്ന് തന്നെ ഉണ്ടാക്കാനുള്ള, അതുകൊണ്ട് ഇത് നന്നായി കുരു അരിഞ്ഞ് നന്നായി മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മളുടെ ചക്ക ഞാൻ നന്നായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലേക്കിട്ട് നന്നായി അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെയാക്കണം. ഇപ്പം നമ്മളുടെ ചക്ക നന്നായി അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഐസ്ക്രീം എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. ഐസ്ക്രീം ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് 500 ml പാല്, 1/2 ലിറ്റർ പാല്, അതൊരു പാത്രത്തിലേക്ക് വെച്ചെടുക്കാം. എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്യാം. ഇപ്പോൾ പാലൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ചൂടായി വരുമ്പോൾ ഇത് ഇന്ന് 2 ടീസ്പൂൺ, 2 സ്പൂൺ കുറച്ച് പാല്, 2 സ്പൂൺ ഗോതമ്പ് പൊടി, ആട്ടപ്പൊടിയുടെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. അതാണ് നമ്മളുടെ ഈ ഐസ്ക്രീമാക്കാൻ ഇങ്ങനെ കട്ട് ആക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ അതൊന്ന് നന്നായി ഒന്ന് ഡൈലൂട്ട് ചെയ്തെടുക്കാം. കുറച്ചും കൂടി വേണം. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ പാലിൻ്റെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതൊക്കെ ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതിൻ്റെ കട്ടകളൊക്കെ മാറ്റി ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇളക്കൽ നിർത്തരുത്. ഇത് തിളച്ച് ഒന്ന് കുറുകി വരണ വരെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇപ്പം ഇത് നന്നായി കുറുകി തിളച്ച് വന്നിട്ടുണ്ട്, വരുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. തിളച്ച് കഴിഞ്ഞിട്ട് സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി കുറച്ച് ചൂടാറിയാൽ മതി. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ മിൽക്ക് മേഡ് ആഡ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വാനില എസൻസ്. പൊടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. പാലെല്ലാം നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് മിക്സിയിലിട്ട് അരച്ചെടുത്ത ആ ചക്കയിലേക്ക് ഈ പാൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായി അടിച്ചെടുക്കുക. ഇപ്പം നമ്മളുടെ ചക്ക നന്നായി അടിച്ചു വന്നിട്ടുണ്ട്. ഇനി അത് നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഒന്ന് തട്ടിക്കൊടുക്കാം. പിന്നെ ഈ പാത്രം എടുക്കുമ്പോൾ ഇത് നല്ല എയർ ടൈറ്റ് ആയിട്ട് മൂടി വയ്ക്കാൻ പറ്റുന്ന പാത്രമായിരിക്കണം. ഇനി ഇത് ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്തെടുക്കാം. നമുക്ക് തുറന്ന് നോക്കാം.
ഇപ്പൊ നല്ല ഐസ്ക്രീം വരുമത്തില്ലേ, നിങ്ങൾക്ക് ഇത് സെർവ് ചെയ്യാം.